നല്ല തട്ടുകടയിൽ വായിട്ട് ചൂടോടെ എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുത്ത ബജ്ജികൾ ചില്ലു കൂട്ടിലിങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആർക്കാ കൊതി വരാത്തതല്ലേ. പക്ഷെ അവരിൽ പലരും ഉപയോഗിക്കുന്ന എണ്ണയും വഴിയിലെ പൊടി അടിക്കുന്നത് കൊണ്ടുള്ള അഴുക്കുകളും കാരണം പലരും വാങ്ങി തിന്നാനും മടിക്കാറുണ്ട്. ഇതാ വെറും 5 മിനിറ്റ് കൊണ്ട് ഒരുപാട് തരം ബജ്ജി ഉണ്ടാക്കാനുള്ള കൂട്ട് നോക്കുമല്ലേ. 8-10 ബജ്ജി മുളക്, അല്പം വെള്ളം ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. 1 കപ്പ് കടലമാവ് എടുത്ത് 1 കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി, 4 പച്ചമുളക് നന്നായിട്ട് അരച്ചത് ഇടുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളവും ചേർത്ത് കുഴക്കുക. ഒരു ഒഴുകി വരുന്ന ഒരു കൺസിസ്റ്റൻസി. ഇനി പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മുടെ ബജ്ജി മുളക് നടുകെ കീറി കുരു കളയാതെ മാവിൽ മുക്കി എണ്ണയിൽ ഇങ്ങോട്ട് പൊരിച്ചെടുക്കാം. എനിക്ക് ആകെ മുട്ട ബജിയും മുളക് ബജിയാണ് ഇഷ്ടം. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കാൻ സമ്മതിക്കുകയേ ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 കിലോ മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ആ 1 കിലോ മൊത്തമായിട്ട് ഞാനും നമ്മുടെ വീട്ടിൽ ഗിരേച്ചും കൂടി ഉണ്ടാക്കും. ഞാൻ തന്നെ ഇത് തിന്നു തീർക്കും. എന്നിട്ട് നമ്മൾ 1 ആഴ്ച പണി കിട്ടി കടപ്പാണ്. എന്നോട് സവോള ബജി ഉണ്ടാക്കി തരാം, കുറേ സ്പെഷ്യൽ ബജികൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മുളകുണ്ടാവും ഉമ്മാന്ന് ചോദിച്ചു അല്ലേ. മുളകുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി. അപ്പം നമ്മളുണ്ടാക്കുന്ന ബജിയിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്, ഉമ്മ അതിൻ്റെ അകത്ത് കായ വിട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് തിന്ന് നോക്കട്ടെ കേട്ടോ. അതെ, തിളച്ച ചൂടാണ്. പിന്നെ വേറൊരു പ്രത്യേകതകളും കൂടി ഉണ്ട് അല്ലേ ഉമ്മ. ഉമ്മ അതിൻ്റെ കുരു കളയാന്ന് പറഞ്ഞു, അരി അതിനാണല്ലോ എരിവ്, ഞാനത് കളയണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നോക്കാട്ടാ, ഏ തിന്നട്ടെ. ചൂട് തിളച്ചെണ്ണ പേടിയുണ്ട് അല്ലേ. സൂപ്പർ എന്ന് പറഞ്ഞാ അത്ര സൂപ്പർ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ എണ്ണയുടെയും അല്ലെങ്കിൽ അവരെന്തൊക്കെയോ ചേർക്കുന്നതിൻ്റെയും ഒരിക്കലും എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് കായമില്ലാതെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതുപോലെ സിമ്പിളാണ് അല്ലേ, 5 മിനിറ്റ് ആകെ സമയം എടുത്തു അല്ലേ. മതിന്ന് എന്നെ പോലെ തന്നെ നമ്മുടെ ആർ ബി ആറിനും ഏറ്റവും ഇഷ്ടം എന്താടാ, മുളക് ബജി. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ വാഴയ്ക്ക ബജി ഉണ്ടാക്കുക, സെയിം കൂട്ടല്ലേ, ഒരു വ്യത്യാസവും ഇല്ല. സവോള ബജിയും സെയിം അല്ലേ, മുട്ട ബജിയും സെയിം സെയിം. ഇവിടെ ഒരൊറ്റ ബജിക്കൂട്ടും കൊണ്ട് ഏകദേശം 10 ബജി വരെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്താണെങ്കിലും ഉമ്മയുടെ ഈ കൂട്ട് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന അത്രയും ബജികൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല കട്ട ചൂടും കട്ട എരിവുമായിട്ട് കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.